അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന റമദാൻ സ്പെഷ്യൽ സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ബർഗർ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ സ്നാക്കിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. മീഡിയം സൈസുള്ള രണ്ട് സബോള അരിഞ്ഞത്, പിന്നെ ഒരു മുട്ട, 10 പീസ് ബ്രെഡ് പൊടിച്ചത്, ഓയില്, 3 വെളുത്തുള്ളി, 4 വറ്റൽമുളക് എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മുടെ മിക്സിയിൽ ചെറിയ ജാറിലോട്ട് വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മിപ്പോൾ ഒരു മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ മയോണൈസിന് അടിക്കുന്ന പോലെ തന്നെയാണ് ഇതിലും അടിക്കുക. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുളക് ഇടാറില്ല, ഇതിൽ നമ്മൾ മുളക് ഇടുന്നുണ്ട്, അതാണ് വ്യത്യാസം. ഇനി നമുക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുക്കുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരേ ഡയറക്ഷനിലോട്ട് അടിക്കരുത്, താഴോട്ടും മുകളിലോട്ടും ആയിട്ട് അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, ശരിക്കും മയോണൈസിൻ്റെ അതേ രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേപ്പിലിട്ട് കൊടുക്കാം, മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം, അതൊക്കെ ഓപ്ഷനലാണ്, ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഇട്ട് കൊടുക്കാഞ്ഞത്. 1-2 വേപ്പില ചെറുതായി അരിഞ്ഞൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം നമ്മൾ എടുത്തു വച്ചിരുന്ന സബോളയാണ്. സബോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മയോണൈസിൽ സബോള ഇട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായിരിക്കും. അതിന് നമ്മൾ ബ്രെഡ് പൊടി ഇട്ട് നല്ലോണം ടൈറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ബ്രെഡ് പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ആയി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴയ്ക്കാൻ പാകത്തിൽ ടൈറ്റാക്കി എടുക്കാം. ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ടൈറ്റാക്കിയിട്ടുണ്ട്. ഈ ടൈറ്റ് മതി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. ഇവിടെ ഞങ്ങൾ ഒരു നീള ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് എല്ലാം അതവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടു. ഈ ഒരു പാകത്തിനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 2 ടീസ്പൂൺ മൈദ എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നുള്ളുപ്പിട്ട് ദേ ലൂസിലൊന്നാക്കിയെടുക്കാം. കട്ടി കൂടാൻ പാടില്ല കേട്ടോ. ഇതിന് പകരം മുട്ടയായാലും യൂസ് ചെയ്യാം. ഇതാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഇത് 5 പീസ് റസ്ക് പൊടിച്ചെടുത്താണ്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എടുത്ത് വെച്ചിരുന്ന് നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇതിടാൻ പാടുള്ളൂ. ആദ്യം മൈദയുടെ ആ ബാറ്ററിലേക്ക് മുക്കി അതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച റസ്ക് പൊടിയിലേക്ക് ഡിപ്പ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം അതൊന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ഇതെല്ലാം അതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇതൊന്നും പൊട്ടിപ്പോകത്തില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇത് നമ്മൾ കുറേ നേരമൊന്നും വെളിച്ചെണ്ണയിലിടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാവും. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്.
കണ്ടോ ഈ ഒരു ഗോൾഡൻ കളർ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം. ഇതുപോലെ എല്ലാം അതൊന്ന് ചെയ്തെടുക്കാം. കണ്ടോ നല്ല സ്പോഞ്ചാണ്. കണ്ടോ നമ്മൾ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.